കാർമൻ ബ്ലേസിന്റെ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 1:18-25 ഉൾപ്പെടെയുള്ള തിരുവാക്യങ്ങളാണ്. ഇവിടെ സുവിശേഷം ആരംഭിക്കുന്നത് വിശുദ്ധ ജോസഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ജോസഫിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു, അവൻ നീതിമാനായിരുന്നു. ഒരു മനുഷ്യന് എങ്ങനെ നീതിപൂർവം ജീവിക്കാമെന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് പുതിയ നിയമം. അതിന് ഒരു ഉദാത്തമായ മാതൃകയുമാണ് വിശുദ്ധ യോസേ പിതാവിന്റെ ജീവിതം. തിരുവചനം വാനോളം പുകഴ്ത്തിയ, അതെ, നീതിമാൻ എന്ന് പുകഴ്ത്തിയ യോസേ പിതാവിനോളം നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനെ പുതിയ നിയമത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? സ്ത്രീയുടെ തന്റെ ഭാര്യയുടെ മേൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ഭർത്താവ്, ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിക്കാതെ പോയവൻ, സ്വന്തം മകന്റെ പേരിടൽ പോലും നിഷേധിക്കപ്പെട്ടവൻ, അങ്ങനെ എത്രയെത്രയോ നീതി നിഷേധിക്കപ്പെട്ട സംഭവങ്ങൾ വിശുദ്ധ യോസേ പിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 1:20 നാം ഇപ്രകാരം വായിക്കണം. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വീണ്ടും നാം തുടർന്ന് വായിക്കുകയാണെങ്കിൽ 2:13, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. വീണ്ടും പറയുകയാണ് 21:1, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെടുക. എന്തേ ദൈവമേ വിശുദ്ധ യോസേ പിതാവിനെ കുറിച്ചുള്ള പദ്ധതി ഇത്രയും വിചിത്രമാക്കിയത്! നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ യോസേ പിതാവ് നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. ചോദ്യം ചെയ്യാതെ, വിശദീകരണം ചോദിക്കാതെ ദൈവം എന്തു പറഞ്ഞു അത് കണ്ണും കൂട്ടി വിശ്വസിച്ച ഒരാളായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. അതുകൊണ്ട് തന്നെയാവണം യേശുവിനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ സ്വർഗം വിശുദ്ധ യോസേ പിതാവിനെ തിരഞ്ഞെടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യോസേ പിതാവിന്റെ വലിയ മാധ്യസ്ഥത്തിന് മുൻപിൽ തിരുസഭയെ മുഴുവനുമായി സമർപ്പിച്ചിരിക്കുകയാണ്. 2020 December 8 to 2021 December 8 ഒരു വർഷം വിശുദ്ധ യോസേ പിതാവിന്റെ വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പറയുകയുണ്ടായി, ജീവിതം ആനന്ദമെന്ന് ഞാൻ സ്വപ്നം കണ്ടു, എന്നാൽ ഉണർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരു ശുശ്രൂഷയാണ്. അന്ന് മുതൽ ഞാൻ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ശുശ്രൂഷയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവനും ശുശ്രൂഷയാക്കിയവനായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. പരിശുദ്ധ കന്യകാമറിയത്തെയും ഉണ്ണിയേശുവിനെയും തനിക്കാവുന്ന വിധം പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചവനായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. വിശുദ്ധ യോസേ പിതാവിന് ഉണ്ടായിരുന്ന 3 സാധ്യതകളെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, അദ്ദേഹത്തിന് വേണമെങ്കിൽ മറിയത്തെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി എങ്ങനെയോ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത്. ഏതൊരു യുവാവിന് വേണമെങ്കിലും ഇതിൽ സംശയം തോന്നുകയും അധികാരികളുടെ മുൻപിൽ അവളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാമായിരുന്നു. ഇവിടെയാണ് വിശുദ്ധ യോസേ പിതാവ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. വിവാഹത്തിന് മുൻപ് ഒരു യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ആ യുവതിയോട് ഒരു സമൂഹം എപ്രകാരം പ്രവർത്തിക്കണമെന്ന് മോശയുടെ നിയമത്തിൽ വളരെ വ്യക്തമായി നാം കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 22:20 അത് വളരെ വ്യക്തമായി നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യുവതിയിൽ കന്യാത്വത്തിന്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. വിശുദ്ധ യോസേ പിതാവിന്റെ
രണ്ടാമത്തെ സാധ്യതയായിരുന്നു ശിക്ഷിക്കേണ്ട രഹസ്യമായി ഉപേക്ഷിക്കാം. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 1:19 നാം ഇപ്രകാരം വായിക്കുന്നു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. നാട് വിട്ടുപോയാൽ ആരും ഒന്നും അറിയുകയില്ലല്ലോ. ജോസഫാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിനും രക്ഷപ്പെടാമായിരുന്നു. ഇത് തന്നെയായിരിക്കണം വിശുദ്ധ യൗസേപിതാവിന്റെ ചിന്തയിൽ. പക്ഷേ പുതിയ നിയമത്തിന്റെ നീതി എന്താണെന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിലൂടെ വിശുദ്ധ യൗസേപിതാവിന് മനസ്സിലാവുകയാണ്. ഇത് തന്നെയായിരുന്നു വിശുദ്ധ യൗസേപിതാവിന്റെ മുൻപിലുണ്ടായിരുന്ന മൂന്നാമത്തെ സാധ്യത. പരിശുദ്ധാത്മാവിനാൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക. തെറ്റ് ചെയ്ത ഒരാളുടെ തെറ്റും ആ തെറ്റിന്റെ പരിഹാരവും നിങ്ങളും ഞാനും ഏറ്റെടുക്കാൻ പഠിക്കുക. ഇതാണ് പുതിയ നിയമം, ഇതാണ് ക്രിസ്തീയത, ഇതാണ് ആത്മീയത. ഇത് തന്നെയായിരുന്നു മൂന്നാമത്തെ വിശുദ്ധ യൗസേപിതാവിന്റെ മുൻപിലുണ്ടായിരുന്ന സാധ്യത. മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ വിശുദ്ധ യൗസേപിതാവിന് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സാധിക്കുകയാണ്. തെറ്റ് ചെയ്തവന്റെ കഴുത്തിന് പിടിക്കാതെ അവന്റെ പാപത്തിന് വേണ്ടി സ്വയം പരിഹാരം ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അൾത്താരയിലേക്ക് കടന്നു വരുമ്പോൾ അയോഗ്യനും പാപിയും ബലഹീനനുമായ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മുംബൈയിലെ ചുവന്ന തെരുവിൽ ജീവിച്ച ഒരു പെൺകുട്ടി ഒരിക്കൽ ഒരു കോൺവെന്റിൽ ചെന്നുകൊണ്ട് മദറിനോട് പറഞ്ഞു, എനിക്ക് ഈ കോൺവെന്റിൽ ചേർന്നുകൊണ്ട് ഒരു സിസ്റ്ററായി ജീവിതകാലം മുഴുവൻ യേശുവിനായി ജീവിക്കണമെന്ന്. മദർ പറഞ്ഞു, വന്നോളൂ സഹോദരി. കാലങ്ങൾ കഴിഞ്ഞു ആ സഹോദരി ഒരു കന്യാസ്ത്രീയായി. ഇവിടത്തെ മദറായിരുന്നു വിശുദ്ധ മദർ തെരേസ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പുതിയ നിയമം. ഇത് തന്നെയായിരുന്നു വിശുദ്ധ യൗസേപിതാവ് നാവുമായി പങ്കുവെക്കുന്ന വലിയ ചിന്തയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപിതാവ് ഒരു വരി പോലും പറഞ്ഞതായി സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല. എന്നിട്ടും വിശുദ്ധ യൗസേപിതാവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് വാക്കുകൾ മതിയാകാതെ വരുന്നു. ഇത് തന്നെയാണ് വിശുദ്ധ യൗസേപിതാവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 1:21 നാം ഇപ്രകാരം വായിക്കുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിക്കും. എപ്രകാരമാണ് ഒരു സാധാരണക്കാരനായ യുവാവിന് ഇപ്രകാരമുള്ള ഒരു തിരുവചനം കേൾക്കുമ്പോൾ അതിനോട് പ്രത്യുത്തരിക്കുവാനായി സാധിക്കുക? ഇവിടെയാണ് വിശുദ്ധ യൗസേപിതാവ് നമുക്ക് മാതൃകയാകുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരുവന് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ യൗസേപിതാവിന്റെ ജീവിതം നമുക്ക് വരച്ചു കാണിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുക, എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. തനിക്ക് എന്ത് കിട്ടും എന്നതിലുപരി താൻ എന്ത് കൊടുക്കും തിരുകുടുംബത്തിന് എന്നുള്ള വ്യഗ്രതയായിരുന്നു വിശുദ്ധ യൗസേപിതാവിനെ നയിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയായിരുന്നില്ലേ വിശുദ്ധ യൗസേപിതാവിന്റെ നീതിബോധം? പറയുമ്പോൾ പ്രയാസം തോന്നുന്ന ഒന്നാണ് ഇതെന്നറിയാം. നീതിബോധം ജനിതകത്തിൽ പോലും ഇല്ലാത്ത ഒരു വർഗമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യവർഗം. കാരണം നമ്മുടെ വീടിന് മുൻപിൽ ഒരു യാചകൻ നിൽക്കുകയാണെങ്കിൽ നാം അവന് നൽകുന്നതെന്തോ അതാണ് നമ്മുടെ നീതിബോധം. ഒരു പശു കരയുന്നുവെങ്കിൽ ഒരു പച്ചപ്പുല്ലാണ് നീതിബോധം. തൊടിയിലെ ഒരു ചെടി വാടുകയാണെങ്കിൽ ഒരു മൊന്ത വെള്ളമാണ് നീതിബോധം. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും നീതിബോധം എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. മഹാനായ തത്വചിന്തകനായ ഇമ്മാനുവൽ കാണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി, മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്ന മനുഷ്യർ തന്റെ സഹജീവികളോടും അപ്രകാരം തന്നെ ആയിരിക്കുമെന്ന്. ഈയിടെ ഒരു നായയെ ഒരു കരുണയുമില്ലാതെ റോഡിലൂടെ വലിച്ചെറിച്ച സംഭവം പത്രമാധ്യമങ്ങളിലൂടെ നാം ഓരോരുത്തരും വായിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ
ആരാണ് യഥാർത്ഥത്തിൽ മൃഗമായത്? ഉണ്ണുന്നവൻ അറിയുന്നുണ്ടോ ഉഴുതും അറിയിക്കുന്നവന്റെ വേദന? ഒരു രാജ്യം മുഴുവൻ നമ്മുടെ കർഷക സഹോദരന്മാർ സമരം ചെയ്യുകയാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അവരുടെ ഈ സമരം നമുക്കും കൂടി വേണ്ടിയുള്ളതാണ്. എന്നാൽ നമ്മുടെ ചിന്തകളിൽ പോലും പലപ്പോഴും അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇവിടെയാണ് വിശുദ്ധ യൗസേ പിതാവ് നമ്മോട് ചോദിക്കുന്നത്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ നീതിബോധം എവിടെയാണ്? നീതിമാനായ പിതാവേ, ഞങ്ങളിൽ അങ്ങയുടെ നീതിബോധം വർദ്ധിപ്പിക്കണമേ. അർഹിക്കുന്നത് ആവശ്യത്തിലേറെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ആമേൻ.